ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ നല്ല കട്ടിയുള്ള പാല് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ ഒരു പാനിലേക്ക് ഒഴിച്ചെടുക്കുവാണ്. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് ചൂടാതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലിന് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാട്ട, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. പാലൊന്ന് തിക്കായിട്ട് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ പാൽ ഇവിടെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവ മതിയായിരിക്കും. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ കുറുകി കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഫ്രൂട്ട്സ് ആയിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നില്ല, ചൂടൊന്ന് ആറിയിട്ട് ഫ്രൂട്ട്സ് ആയിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ആട്ടോ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം അതനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആപ്പിളും മുന്തിരിയും, അതുപോലെ കുറച്ച് മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെള്ളമുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചൂടാറിയിട്ടുള്ള കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കട്ടെ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാമാണ്. അതോടൊപ്പം നമുക്കിതിലേക്ക് ഒന്ന് മധുരം നോക്കിയിട്ട് നമ്മുടെ ടേസ്റ്റും അദ്ദേഹത്തിനൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുവാണ്. അപ്പം കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷനലാണ്, ചേർത്താലും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുവാണ്. നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴത്തേക്കാണ് നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.